Hello, welcome back to Yummy Malabar. In the 2 kg weight, we have a photo print cake in the recipe. This is a butterscotch and a cake in the flavor. Now, we have a little bit of an oven. We have a 2-tier cake. Please subscribe. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് അളവിൽ മൈദാ മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം ഒരു 2-3 തവണ അരിച്ചെടുക്കാനാണ് അത്രേ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിനു ശേഷം ഞാൻ ചെയ്യുന്ന പോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ശേഷം ഒരു ബൗളിൽ 7 മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ആ സമയാകുമ്പോഴേക്കും നമ്മൾ ഇവിടെ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പാൻ പ്രീഹീറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് കേക്കിന്റെ മിക്സ് ചെയ്ത് എടുക്കാം ബാറ്റർ റെഡി ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ട ഇവിടെ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് 2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതുവരെ ബീറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ 1.5 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 കപ്പ് അളവിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചത് കിട്ടും പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1.5 കപ്പ് ചേർത്താൽ മതിയാവും അപ്പോൾ ദേ മുട്ടയും പഞ്ചസാരയും യോജിച്ചിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വളരെ ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽ ചേർക്കണം പാൽ ഇതേപോലെ കുറേശ്ശേ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക ശേഷം പാൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കളറിനും വേറൊരു ഫ്ലേവറിനും ആയിട്ട് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കല്ലേ ചെയ്തിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ടൈഗറിൻ്റെ എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചളവിൽ 2-3 ഡ്രോപ്സ് മാത്രമേ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ബാറ്റർ ഇതേപോലെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ കേക്ക് 35 മിനിറ്റും അതുപോലെ തന്നെ വലിയ കേക്ക് 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത ടൈം മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരല്പം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാനത് പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട് ചൂടെല്ലാം മുഴുവനായി മാറിയതിന് ശേഷം ഞാൻ ഇത് ഡിമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇത് സൈഡിൽ ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഈ ബ്രൗൺ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോയി കിട്ടും ഇനി നമുക്ക് പ്രലൈന് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം ഏകദേശം 1 ടീസ്പൂൺ അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ സ്പാച്ചുള യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഞാൻ ആദ്യമൊക്കെ നിങ്ങളോട് പറഞ്ഞത് വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം എന്നാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നാൽ മതി ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് പഞ്ചസാര മെൽറ്റ് ആയതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കാരമൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കാരമൽ സോസ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ബാക്കി വന്ന കാരമലിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും ഇത് നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കണം പഞ്ചസാരയെല്ലാം ഇപ്പം ഉരുകി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അത് ഉപ്പുള്ള ബട്ടറാണെന്നുണ്ടെങ്കിലും ഉപ്പില്ലാത്ത ബട്ടറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്തത് അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ നുള്ള അളവിൽ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ മെൽറ്റായി വന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കാം അത് വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിലും ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതേ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സോസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിന് ചൂട് മാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം
അപ്പോഴേക്കും ഇതേ നമ്മുടെ പ്രലൈൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു വെയിറ്റ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഓരോ കേക്കും ഞാനിതുവരെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓരോ കേക്കും നാല് ലെയർ ഇതാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട മനസ്സിലാകും എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയതെന്ന്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കേക്കിന് നമ്മൾ ഇതിൻ്റെ ലെയറിലായിട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്തെടുത്ത ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച പ്രലൈനും ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കുക. രണ്ട് കേക്കും ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ നമ്മൾ ഐസിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരുവിധം എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാലാണ്. പാലും പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ സോസും മിക്സ് ചെയ്ത് എടുത്തതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. രണ്ട് കപ്പ് അളവിൽ പാലാണ്. അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസും അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മുടെ സോസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് റൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരുവിധം എല്ലാ കേക്ക് ഡിസൈനിലും ഞാൻ ഈ ഡിസൈൻ കാണിച്ചിട്ടുണ്ട്. ഇനി ചെയ്തെടുക്കാൻ പോകുന്നത് ബ്ലൂ കളറ് ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ബ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊക്കെ നല്ല സ്പീഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ സെയിം മോഡലിൽ നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ആ ഒരു മോഡൽ കണ്ടിട്ടാണ് ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനിയിപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കേക്കും അങ്ങ് ചെയ്തെടുക്കാം. ഇതേ സെയിം ഡിസൈൻ തന്നെ ആ ഓയിൽ ബ്രഷ് വെച്ചിട്ട് അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കെല്ലാം ഞാൻ തലേ ദിവസമാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം മോർണിംഗ് ഫോണ്ടൻ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലൂ കളർ, റോയൽ ബ്ലൂ കളർ, മാജിക് കളേഴ്സിൻ്റെ റോയൽ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ബ്ലൂ ഫോണ്ടൻ്റ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പരത്തിയെടുത്തതിന് ശേഷം സ്റ്റാർ കട്ടറൊക്കെ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടെഡിയുടെ മോൾഡൊക്കെ വെച്ചിട്ട് ടെഡിയുടെ രൂപമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. കേക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ച സ്റ്റാർസ് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്കുള്ളത് ഫോട്ടോ പ്രിൻ്റ് വെക്കലാണ്. ഒത്തിരി അല്ല, ഒത്തിരി ബുദ്ധിമുട്ടി ഇത് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓവൻ്റെ പുറമെയൊക്കെ ഓവൻ ഒരു 10 സെക്കൻഡ് ചൂടാക്കി അതിൻ്റെ പുറമെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വർക്കായില്ല. പിന്നെ ഇത് ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞു ഇത് ഫ്രീസറിൽ 10 സെക്കൻഡ് വെച്ചോ മതിയെന്ന്. അപ്പോൾ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തോ നല്ല ക്ഷമയോട് കൂടിയിട്ട് പതിയെ പതിയെ അങ്ങ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ബോർഡർ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്.